എത്തിയിട്ടില്ലാത്ത ആളുകൾ ഗവർണറുടെ നോമിനി ആയിട്ട് വരികയാണ് അതും സർവകലാശാല കൊടുത്ത ലിസ്റ്റിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് ഇതെങ്ങനെ വരുന്നു വളരെ കൃത്യമാണ് അത് ആർ എസ് എസിൻ്റെ ഇടപെടൽ കേരളത്തിലെ സർവകലാശാലകളിൽ കൊണ്ടുവരാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ് അതിനെതിരായിട്ട് ഞങ്ങൾ തുടർച്ചയായി അത് വിഷയം വന്നത് മുതൽ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ കൃത്യമായിട്ടുള്ള സമരങ്ങൾ ആദ്യഘട്ടത്തിൽ ഗവർണറുടെ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും എസ് എഫ് ഐ കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി ക്യാമ്പസുകളിൽ തുടർച്ചയായിട്ടുള്ള ക്യാമ്പയിനുകൾ നടത്തി കാലിക്കറ്റിലും അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയിലും രാപ്പകൽ സമരം ഇരുപത്തിനാല് മണിക്കൂർ തുടർച്ചയായിട്ടുള്ള സമരം നടത്തി അതിനൊക്കെ ശേഷമാണ് ഇത്തരത്തിൽ ഏതെങ്കിലും ആൾ കരിങ്കൊടി പ്രകടനം നടക്കുമ്പോൾ അല്ലെങ്കിൽ കരിങ്കൊടി കാണിക്കുന്ന സമയത്ത് ആ ഇറങ്ങി നിന്ന് എന്നെ തല്ലിക്കോ എന്നും പറഞ്ഞിട്ട് വലിയ ഷോ ഉണ്ടാക്കുകയാണ് അദ്ദേഹത്തിന് എങ്ങനെ പോകണം എന്നുള്ള അദ്ദേഹം അല്ല തീരുമാനിക്കുന്നത് ഗവർണർക്കൊരു പ്രോട്ടോകോൾ ഉണ്ട് എങ്ങനെ പോകണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനെ മുഴുവൻ ലംഘിച്ചുകൊണ്ട് ഒരു ഷോ നടത്തുകയാണ് അദ്ദേഹം ഇതാണ് തുടർച്ചയായി നടത്തിക്കൊണ്ടിരുന്നത് ഒരു ഷോയാണ് അദ്ദേഹം വന്നത് മുതൽ അല്ലെങ്കിൽ കുറച്ച് കാലമായിട്ട് അദ്ദേഹം നടത്തിക്കൊണ്ടേയിരിക്കുന്നത് വളരെ കൃത്യമായി എങ്ങനെ മാധ്യമങ്ങളെ അട്രാക്റ്റ് ചെയ്യാം എങ്ങനെ മീഡിയകളുടെ ഹെഡ്ലൈനായി മാറാം എന്നുള്ള ശ്രമമാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അദ്ദേഹം നടത്തുന്നത് അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് ഉദ്ദേശമുണ്ട് കാരണം നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെ ചുമതലയാണ് ആ പണി അവരെടുക്കും ഞങ്ങൾ വളരെ കൃത്യമായി അദ്ദേഹത്തെ കരിങ്കൂടി കാണിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് കരിങ്കൊടി കാണിക്കും എന്ന് പറഞ്ഞാൽ കരിങ്കൂടി കാണിക്കും ആദ്യമായിട്ടൊന്നുമല്ല കേരളത്തിലൊരാൾക്ക് നേരെ കരിങ്കൊടി കാണിക്കും കേരളത്തെ ഗവർണർമാർക്ക് നേരെ കരിങ്കൊടി ഇതുവരെ കാണിച്ചിട്ടില്ല കാരണം എന്താ കേരളത്തിൽ വന്നിട്ടുള്ള ഒരു ഗവർണറും ഇത്തരത്തിൽ രാഷ്ട്രീയ കൂടി കേരളത്തിലെ സർവകലാശാലകളിൽ ഇടപെടാനും സർവകലാശാലകളെയും വിദ്യാഭ്യാസ സമൂഹത്തെയും അക്കാദമിക മേഖലയെയും വർഗീയവൽക്കരിക്കുവാനുള്ള ശ്രമം മുമ്പ് നടത്തിയിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് മുമ്പുള്ള ഗവർണർമാർക്കൊന്നും കരിങ്കൂടി കാണിക്കേണ്ടി വന്നിട്ടില്ല ഇദ്ദേഹം അത് ചെയ്യുന്നു അത് ചെയ്യുന്ന ആൾക്കെതിരെ പ്രതിഷേധിക്കേണ്ടി വരും പിന്നെ കേരളത്തിലെ എല്ലാ മുഖ്യമന്ത്രിമാർക്കെതിരെയും പല മന്ത്രിമാർക്കെതിരെയും തുടർച്ചയായിട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളും വിവിധ യുവജന വിദ്യാർത്ഥി സംഘടനകളും മുമ്പും കരികുടി കാണിച്ചിട്ടുണ്ട് കേരളത്തിൽ കരിങ്കൂടി കാണിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ആദ്യത്തെ സംഭവമൊന്നുമല്ല പിന്നെ ഇതിനെ അക്രമം എന്ന് പറഞ്ഞിട്ട് സ്ത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇത് അക്രമമാക്കി മാറ്റാൻ വേണ്ടി ശ്രമം നടത്തിയതാരാ ഗവർണർ ഇറങ്ങി നിൽക്കുന്നു എന്നെ എറിയൂ എന്നെ തല്ലു എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഷോ കാണിക്കുകയാണ് ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നോ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തൊട്ടോ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും അർത്ഥത്തിൽ അദ്ദേഹത്തിനെ അപായപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു കല്ലെങ്കിലും അറിഞ്ഞു അല്ലെങ്കിൽ ഷൂ എറിയുകയും ചെയ്തോ കേസിക്കാരൊക്കെ ചെയ്യുന്നത് പോലെ